ആദ്യമേ തന്നെ എനിക്ക് ഈ കാര്യത്തിൽ പറയാനുള്ളത് ഈ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നൽകിയ പി എച്ച് ഡിയുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ആദ്യത്തെ പേജിലാണ് നമ്മൾ ഈ പറയുന്ന വാഴക്കുല ബൈ വൈലോപ്പിള്ളി എന്ന് അതായത് ചങ്ങമ്പുഴയ്ക്ക് പകരം വൈലോപ്പള്ളി എന്നുള്ള ഒരു ടെക്നിക്കൽ എററായിട്ട് വന്നിരിക്കുന്നത് ആ ചർച്ചയുമായി ബന്ധപ്പെട്ടാണ് നിങ്ങൾ ഒരു ടെക്നിക്കൽ എറർ അതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം സ്പെല്ലിംഗ് മിസ്റ്റേക്കുകൾ ഒന്നും തന്നെ സർവകലാശാല പി എച്ച് ഡി നൽകുന്നതിൽ ഈ പറയുന്ന അതിനെ അവ്യക്തമാക്കി മാറ്റുന്ന ഒരു കാര്യമേ അല്ല എന്നുള്ളതാണ് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർ ആദ്യം മനസ്സിലാക്കേണ്ടത് ഇവിടെ മൂന്ന് പാനലിസ്റ്റുകൾ അതിൽ നിഷാദ് ഒഴിച്ച് സോറി ഷിനാസ് ഒഴിച്ച് സേവ് യൂണിവേഴ്സിറ്റി ഫോറത്തിൻ്റെയും അതോടൊപ്പം തന്നെ രാഷ്ട്രീയ നിരീക്ഷകനും അതോടൊപ്പം തന്നെ അബ്ജോദ് ഞാൻ അബ്ജോദിൽ നിന്ന് കുറേ കൂടി പ്രതീക്ഷിച്ചു കാരണം നിഷ്പക്ഷനായ പ്രവർത്തിക്കേണ്ട നിഷ നിഷ്പക്ഷനായി സംസാരിക്കേണ്ട മാധ്യമപ്രവർത്തകൻ ആദ്യമേ തന്നെ ഒരു സ്റ്റാൻഡ് എടുത്തുകൊണ്ട് ഈ വിഷയത്തിൽ ഞാൻ അതേ താങ്കൾ തന്നെ പറഞ്ഞു എനിക്കൊക്കെ പി എച്ച് ഡി ചെയ്യാൻ കഴിയില്ല എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ ഇങ്ങനെയുള്ള സംഭവങ്ങൾ കാണുമ്പോൾ എനിക്കും പി എച്ച് ഡി ചെയ്യാമല്ലോ എന്നുള്ള രീതിയിലേക്കാണ് ആർക്കും ഇന്ത്യയിൽ ആർക്കും അല്ലെങ്കിൽ കേരളത്തിലാർക്കും അതാത് ക്വാളിഫിക്കേഷനുള്ള യു ജി സി നെറ്റെഴുതി ആർക്കായി കഴിഞ്ഞാലും പി എച്ച് ഡി ചെയ്യാം എന്ന് തന്നെയാണ് ഞാനും വിചാരിക്കുന്നത് അല്ല പറയട്ടെ അല്ല നിങ്ങൾ അത് പറഞ്ഞു വന്നതിൻ്റെ അർത്ഥം ഈ വാർത്ത ഈ ചാനൽ കാണുന്ന എല്ലാവർക്കും തന്നെ കൃത്യമായിട്ട് മനസ്സിൽ ഉണ്ടായിരിക്കും ഇനിയും നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം ഇത് ഒരു ടെക്നിക്കൽ എററാണ് അല്ലെങ്കിൽ ഈ പറയുന്ന സ്പെല്ലിങ് മിസ്റ്റേക്കാണ് ഈ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് നിങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അല്ലെങ്കിൽ ഇതിനെ ഈ രീതിയിൽ ഇങ്ങനെ കൊണ്ടുപോകാമോ എന്നാണ് ഞാൻ വിചാരിക്കുന്നത് കാരണം ഒരാൾ എത്രയോ കഷ്ടപ്പെട്ട് നിങ്ങൾ ഇവിടെ നേരത്തെ ഒരുപാട് ഉദ്യോഗാർത്ഥികൾ ഈ പറയുന്ന രീതിയിൽ കഷ്ടപ്പെട്ടിട്ടുണ്ട് പക്ഷേ നിങ്ങൾ പറയുന്നു ഇതിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട് വാഴക്കുല കവിയുടെ പേര് മാറിയതിലെ നോട്ടപ്പിശകോ പോലും അല്ല ഇവിടെ സംസാരിച്ചവരാരും അക്കാഡമിക് ലോകം ചർച്ച ചെയ്യുന്നത് അതിൻ്റെ ആകെ ഗുണനിലവാരത്തെക്കുറിച്ചും അതിൻ്റെ മൗലികതയെക്കുറിച്ചും ഒരുപാട് ഏതാണ്ട് രണ്ട് ദശകം മുമ്പ് ഈ ദൃശ്യതാളം എന്നൊക്കെ പറഞ്ഞ മാസികയിലൊക്കെ ഈ സിനിമയിലെ ജാതി ഇവരുടെ രഞ്ജിത്തിൻ്റെ ഒക്കെ സിനിമയിലൊക്കെ വായിച്ചിട്ടുള്ള സാധനങ്ങളാണ് ഇംഗ്ലീഷിൽ എഴുതി വെച്ചിരിക്കുന്നത് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അതിലേക്ക് തന്നെയാണ് വരുന്നത് അബ്ജോദേ നിങ്ങൾ ലോകത്തിലെ നൂറോളം അല്ലെങ്കിൽ ഈ പറയുന്ന നൂറ് ശതമാനം തീസിസുകളും നിങ്ങളൊന്ന് എടുത്തു നോക്കൂ ഏത് തീസിസ് ആണ് ഈ പറയുന്ന രീതിയിൽ യുണീക്ക് ആയിട്ടുള്ള തീസിസ് എല്ലാ തീസിസുകളും ഈ പറയുന്ന റഫറൻസ് വഴിയാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ ഈ പറയുന്ന എല്ലാം ഒരുപോലെ ഇരിക്കുന്നില്ല എങ്കിൽ പോലും ഈ പറയുന്ന രീതിയിൽ പല കണ്ടൻറ്റുകളും പല തീസിസുകളിൽ വരാറുണ്ട് അതൊക്കെ നിങ്ങൾ ഈ പറയുന്ന രീതിയിൽ ചിന്ത ഇത് നേടിയ സകാവ് ചിന്താജറവും ഈ തീസിസ് നേടിയത് തന്നെ നിങ്ങൾ ഈ ചർച്ചയിൽ നിങ്ങൾ മുന്നോട്ട് വെക്കാൻ ശ്രമിക്കുന്നത് എന്താണ് അവർ തെറ്റായ രീതിയിലൂടെ അല്ലെങ്കിൽ അവർ മാൽ പ്രാക്ടീസിലൂടെ അല്ലെങ്കിൽ അവർ അധികാരത്തിലൂടെ നേരത്തെ ഇവിടെ ഖാൻ ഞാൻ അദ്ദേഹവുമായി യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഒരുപാട് ചർച്ചയ്ക്ക് ഇരുന്നിട്ടുണ്ട് അദ്ദേഹം പറയുകയാണ് കേരളത്തിൻ്റെ താങ്കളാണത് പറഞ്ഞത് അബ്ജോദ് പറഞ്ഞു കേരളത്തിൻ്റെ മുഖ്യമന്ത്രി സി പി എമ്മിൻ്റെ നേതാക്കൾ അതോടൊപ്പം തന്നെ മറ്റുള്ള എല്ലാ ആൾക്കാർക്കും നന്ദി പറയുന്ന രീതിയിലാണ് ഇതിനകത്ത് അദ്ദേഹം ഈ പറയുന്ന താങ്ക്സ് പറഞ്ഞിരിക്കുന്നത് എന്തുകൊണ്ട് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് പറഞ്ഞുകൂടാ അവർ കേരള ഇന്ത്യയിലെ സിറ്റിസൺ അല്ലേ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് അക്കാഡമിക് പോലീസാണ് അവർക്കൊക്കെ ഈ എൽ ഡി എഫ് കൺവീനർക്ക് അല്ലെങ്കിൽ അംഗങ്ങൾക്കൊക്കെ ഗവേഷണ വിഷയം ഇവരുടെ ഭരണത്തെ കുറിച്ച് അല്ലെങ്കിൽ കേരളത്തിലെ ഇടതുപക്ഷ ഭരണത്തിന്റെ കേന്ദ്രങ്ങളെ കുറിച്ചാണ് ചിന്ത ഇടപെടലും നടത്തിയത് അങ്ങനെയൊക്കെ കുറച്ചുകൂടി അസഹിഷ്ണുതരാവരുതേ ഒന്ന് പറയട്ടെ ഞാൻ പറഞ്ഞ് പൂർത്തിയാക്കിയതിന് ശേഷം നിങ്ങൾക്ക് എന്നോട് ചോദ്യങ്ങൾ ചോദിക്കാം ഞാൻ കൃത്യമായ മറുപടി തരും ഞാൻ ചോദിക്കുന്നത് ഈ പ്രബന്ധം പൂർത്തിയാക്കാനായിട്ട് സഹായിച്ചവർ അത് ഈ പറയുന്ന എഡ്യൂക്കേഷനലി മാത്രമായിരിക്കില്ല അവരെ പിന്നിൽ നിന്ന് സപ്പോർട്ട് ചെയ്തവരുണ്ടായിരിക്കും അവർക്ക് ഈ പറയുന്ന രാഷ്ട്രീയപരമായ പിന്തുണ കൊടുത്തിട്ടുള്ളവരുണ്ടായിരിക്കും അവരുടെ മറ്റുള്ള കാര്യങ്ങളിൽ പ്രൊമോട്ട് ചെയ്തവരുണ്ടായിരിക്കും അവർക്കൊക്കെ നന്ദി പറയുന്നതിന് എന്താണ് അബ്ജോദെ ഇത്ര പ്രശ്നം